Hello, assalamu alaikum. Welcome back to Raina's kitchen. ഇന്നു നമ്മൾ വന്നിട്ടുള്ളത് അടിപൊളി ചിക്കൻ സൂപ്പിന്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പാണ്. നല്ല ചൂടോടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. നമുക്ക് റെസ്റ്റോറന്റൊക്കെ കിട്ടുന്ന അതേ സ്റ്റൈലിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് ആദ്യമായിട്ട് ആവശ്യമുള്ളത് കുറച്ച് ചിക്കൻ പീസ് ആണ്. ബോൺലെസ് ചിക്കൻ പീസ് നമ്മൾ എടുക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 3 കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട്. കുറച്ചളവിൽ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചിക്കൻ പീസസും വെള്ളമൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 ഏലക്കായ, ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ 2 കറാമ്പൂ, അതുപോലെ തന്നെ ഒരു വലിയ ഉള്ളി കൂടി അരിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്ക് ഈ ചിക്കൻ ആദ്യം ഒന്ന് വേവിച്ചിട്ടെടുക്കണം. ഒരു 10-20 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ അത് ഇവിടെ കിടന്ന് തിളക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട വെജിറ്റബിൾസൊക്കെ ഒന്ന് അരിഞ്ഞിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ നൈസായിട്ട് നീളത്തിലാണ് അരിഞ്ഞിട്ടെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് ക്യാബേജും എടുത്തിട്ടുണ്ട്. നമുക്ക് സ്പ്രിംഗ് ഓണിയൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാം. അപ്പോൾ ഈ സമയത്ത് കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ച് മാറ്റണം. നമുക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് ഒന്ന് മാറ്റിയെടുക്കാനാണ്. അപ്പോൾ ഞാനിതൊന്ന് അരിച്ച് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ചിക്കൻ്റെ പീസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസസൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പിച്ചിട്ടെടുക്കണം. ചെറിയ ചെറിയ പീസസ്സായിട്ടാണ് നമ്മുടെ സൂപ്പിൽ കിടക്കുക. അതിപ്പോൾ കുടിക്കാനാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ അതിന് വേണ്ടി ചിക്കൻ്റെ പീസസൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. ബോൾലെസ് പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ ഇതിങ്ങനെ വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ചിക്കൻ്റെ പീസസ് അങ്ങനെ, പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന വലിയുള്ളി, ഇഞ്ചി, അങ്ങനത്തെ പട്ട, ഗ്രാമ്പു, ഏലക്കായ. പിന്നെ നമുക്ക് സൂപ്പ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും, അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയൻ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. ഇനിയിപ്പോൾ ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട് മല്ലിയിലയാണ് ചേർത്തിട്ടുള്ളത്. അതും കൂടിയിട്ടിട്ട് ഒരു 10 സെക്കൻഡ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചക്കറി കൂടി ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നന്നായിട്ട് വെന്ത് കുഴയരുത്, ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ഇത് ഏകദേശം 2 മിനിറ്റ് തന്നെ ഇങ്ങനെ വഴറ്റിയാൽ നമുക്ക് നന്നായിട്ടൊന്ന് സോട്ടായി കിട്ടും. പിന്നെ നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ സ്റ്റോക്ക് കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഈ നെയ്യ് കടന്നിട്ട് തന്നെ വഴറ്റി കൊടുക്കാം നമ്മുടെ ചിക്കൻ്റെ പീസസൊക്കെ. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ സ്റ്റോക്ക് കൂടി ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസും ഓണിയൻ പീസസും അതൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ നമ്മൾ ഈ ചിക്കൻ്റെ ഈ സ്റ്റോക്കിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ ഓൾറെഡി നേരത്തെ ചിക്കൻ സ്റ്റോക്കിലേക്ക് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ചുകൂടി ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യാനുസരണം ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് 1-5 മിനിറ്റ് ഒന്ന് തിളച്ചിട്ട് എടുക്കണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിലേക്ക് 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കരക്കിയെടുത്തിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് ഈ സൂപ്പിലേക്കൊന്ന് ഒഴിച്ചിട്ട് കൊടുക്കണം. നമ്മുടെ സൂപ്പ് ഒന്ന് ക്രീമി ടെക്സ്ചർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അല്ലെങ്കിൽ നല്ല വെള്ളം പോലെ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളൊന്ന് കുറുകാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊന്ന് ചെയ്യുന്നുണ്ട്. നമ്മളെ സൂപ്പ് ഇവിടെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കോൺഫ്ലവറിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയാൽ മതി. ഇപ്പോൾ ഞാനിവിടെ ഇത്രേ തിക്നെസ് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. നമ്മുടെ സൂപ്പ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമുക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയില, ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില കൂടി വെച്ചിട്ട് ഒന്ന് നമുക്ക് നമ്മുടെ സൂപ്പ് അടുപ്പിൽ നിന്ന് വാങ്ങാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ സൂപ്പ് ഇവിടെ കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ കഴിക്കണം.
ഇപ്പം ഞാനിത് വേറൊരു സൂപ്പിൻ്റെ ഒരു സെർവ് ബൗളിലേക്ക് മാറ്റുകയാണ്. പിന്നെ ഇത് കഴിക്കുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള കുരുമുളകോ അതുപോലെ സുറുക്കയിലിട്ട മുളകോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. അപ്പം നമ്മൾ കറക്റ്റ് ചിക്കൻ സൂപ്പ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിത് കഴിക്കുന്ന എങ്ങനെയെന്നും കൂടി കാണിച്ചു തരാം. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് കുരുമുളക് പൊടി സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ഈ ഒരു എരിവ് തന്നെ കൊടുക്കാം. മുതിർന്നവർക്കാണെങ്കിൽ കുറച്ചും കൂടി എക്സ്ട്രാ കുരുമുളക് പൊടി ഫ്രഷ് ആയിട്ട് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ മുളക് സുറുക്കയിലിട്ട് അതിൻ്റെ ആ വെള്ളമൊക്കെ ചേർത്തിട്ട് വേണം അത് കഴിക്കാനായിട്ട്. ഇപ്പോൾ കണ്ടോ കറക്റ്റ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഒരു തവണയെങ്കിലും ചിക്കനെ കിട്ടുമ്പോൾ കുറച്ച് ചിക്കൻ്റെ ആവശ്യമുള്ളൂ. ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ ചിക്കൻ്റെ സൂപ്പ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.